അലൈക്കും വർഹമു അല്ലാ വാത്തൂ ബസ്മിള്ളിറമ്മാൻ റഹീം അസ്സലാത്തു വസ്സലാമു അലഹമുല്ലാഹിറബുൽ മുർസലീൻ അജ്മീൻ റഹീം മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിയാദുൽ വിൽദാൻ എന്ന് പറയുന്ന കായിദയിലെ ആദ്യത്തെ പാഠം നമ്മളെല്ലാവരും പഠിച്ചു എല്ലാവരും പഠിച്ചില്ലേ നമുക്കിന്ന് അറബി ഭാഷയെക്കുറിച്ച് പഠിക്കാം എന്താ അറബി ഭാഷ അറബി എന്ന് പറയുന്ന ഒരു ലഘുവായ ഭാഷയാണ് അറബി ഭാഷ ബാക്കിയുള്ള ഭാഷകളെ സംബന്ധിച്ച് പറയുമ്പോൾ അറബി ഭാഷ നമുക്ക് പഠിക്കുവാനും എഴുതുവാനും മനസ്സിലാക്കുവാനും ഏറ്റവും എളുപ്പമുള്ളൊരു ഭാഷയാണ് അറബി ഭാഷ ബാക്കിയുള്ള ഭാഷകളെല്ലാം നമ്മളിൽ നിന്നും അകന്നകന്നാണ് പോകുന്നത് ഇടത്ത് നിന്നും തുടങ്ങി നമ്മൾ നമ്മളിങ്ങോട്ടോ പോകുന്നു പക്ഷേ അതേ സമയത്ത് അറബി ഭാഷ നമ്മളെഴുതുന്നത് വലതു നിന്നും നമ്മൾ ഇടത്തോട്ടാണ് എഴുതുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ അറബി ഭാഷയും ബാക്കിയുള്ള ഭാഷയും തമ്മിലുള്ള വ്യത്യാസം മലയാളം ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ ഇടത് നിന്നും വലത്തോട്ട് എഴുതുന്നു അറബി ഭാഷ നമ്മളെഴുതുന്നത് വലത് നിന്നും ഇടത്തോട്ടാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും ഖുർആൻ പഠിക്കാത്ത ഖുർആൻ ഓതാൻ അറിഞ്ഞിടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർക്ക് അവർ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളുകളിലോ മദ്രസകളിലോ പോയി പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല അവരുടെ കുടുംബബാധ്യതയും അങ്ങനെയുള്ള പോലെ ഓരോ തുടങ്ങിയ ഓരോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഖുർആൻ പഠിക്കുവാനൊന്നും കഴിഞ്ഞില്ല പക്ഷേ ഇന്ന് പലർക്കും ഖുർആൻ ഓതണമെന്നും പഠിക്കണമെന്നും ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് അവരുടെ പ്രായം കൂടുതലായതുകൊണ്ട് ഇനി അവർക്ക് പഠിക്കാൻ കഴിയുമോ എന്നുള്ളൊരു വേവലാതി കൊണ്ട് മനസ്സിൽ നടക്കുന്ന പല ആൾക്കാരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നവരും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീട്ടിലുള്ള കുറാൻ ഓദാൻ അറിഞ്ഞുകൂടാത്ത അറബി അക്ഷരങ്ങൾ അറിയാത്ത എല്ലാവർക്കും വേണ്ടിയുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് നല്ലവണ്ണം കാണണം ഇന്നത്തെ ക്ലാസ് ആരും എഴുതേണ്ട ആവശ്യമില്ല അറബി അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അറബി അക്ഷരങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി എഴുതി പഠിക്കേണ്ട ക്ലാസ്സുകൾ ഇൻഷല്ല അടുത്ത് ഇനി വരുന്നതാണ് അപ്പോൾ നമുക്ക് അറബി അക്ഷര അക്ഷരങ്ങളിലേക്ക് കടക്കാം അറബി അക്ഷരങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഏ ആർക്കെങ്കിലും അറിയാമോ അറബി അക്ഷരങ്ങൾ എത്രയാണെന്ന് ഇരുപത്തിയെട്ട് എത്ര ഇരുപത്തെട്ട് അക്ഷരങ്ങളാണ് അറബി അക്ഷരങ്ങൾ മുപ്പതെന്ന് പറയുന്നവരുമുണ്ട് എന്ന് പറഞ്ഞാൽ ലാമലിഫും ഹംസയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പതെന്ന് പറയുന്ന ഒരു കൗലുമുണ്ട് ലാമലിഫ് നമ്മുടെ അലിഫുബായിൽ തന്നെ ലാമും അലിഫും ഉള്ളതുകൊണ്ട് അത് സെപ്പറേറ്റ് എഴുതണ്ട എന്ന് പറയുന്ന ഒരു അഭിപ്രായവുമുണ്ട് അതുപോലെ തന്നെ ഹംസ അലിഫിൻ്റെ അകത്ത് ഹംസ ഒന്ന് ഉണ്ട് എന്നുള്ള ഒരു കൗലുമുണ്ട് അത് രണ്ടും കഴിഞ്ഞാൽ ഇരുപത്തെട്ട് അക്ഷരമേ ഉള്ളൂ പക്ഷേ നമുക്ക് മുപ്പത് അക്ഷരമായി പഠിക്കാം ഇത് രണ്ടിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലാമലിഫിനെയും ഹംസയും അത് എന്തായാലും നമുക്ക് ഇതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മുപ്പത് അക്ഷരമായി നമുക്ക് അറബി അക്ഷരങ്ങൾ പഠിക്കാം നമുക്ക് പഠിച്ചാലോ അപ്പം എല്ലാവരും നോക്കിയിരുന്നോളൂ ബിസ്ണു അല്ലാഹു റഹ്മാൻ റഹീം നമ്മൾ ദാ ക്ലാസ്സിലേക്ക് തുടങ്ങാൻ പോവുകയാണ് നോക്കിയോ ആദ്യത്തെ അക്ഷരം ദാ ഏതാണെന്ന് നോക്കിയോ കണ്ടോ ആദ്യത്തെ അക്ഷരം അലിഫ് ഏതാ അലിഫ് അലിഫിൻ്റെ പ്രത്യേകത അറിയാമോ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലെല്ലാം ആ എന്ന അക്ഷരം എഴുതണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് മലയാളത്തിൽ ആ എന്ന അക്ഷരം എഴുതണമെങ്കിൽ എവിടെയെല്ലാം കറങ്ങി ചുറ്റി എവിടെയെല്ലാം പോയാണ് നമുക്ക് വരേണ്ടത് ഇംഗ്ലീഷിലും അതുപോലെയാണ് എ എന്ന അക്ഷരം എഴുതണമെങ്കിൽ എവിടെയെല്ലാം പോയി എത്രയെല്ലാം വര വരച്ച് നമ്മൾ എഴുതേണ്ടത് ഹിന്ദിയും അതുപോലെയല്ലേ പക്ഷേ അറബിയിൽ ആ എഴുതാൻ അലിഫ് എഴുതാൻ ഒരു വര മാത്രം മതി ഒരു വരയിട്ട് കഴിഞ്ഞാൽ അത് അലിഫാണ് എന്താണ് അത് അലിഫ് എന്ന അക്ഷരമാണ് അലിഫ് എഴുതുന്നത് എങ്ങനെയാണെന്ന് താ നോക്കിക്കോ മുകളിൽ നിന്നും നമ്മുടെ വലത് ഭാഗത്തു നിന്ന് മുകളിൽ നിന്നും തുടങ്ങി താഴോട്ട് വരുന്നു ഏതാ അറബി അക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരം ഏതാ അലിഫ് ഏതാ അലിഫ് മനസ്സിലായോ എല്ലാവർക്കും അലിഫ് മനസ്സിലായോ അറബി അക്ഷരത്തിലെ മുപ്പത് അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമാണ് അലിഫ് എല്ലാവരും മനസ്സിലായില്ലേ ഇനി ആരും മറക്കോ എല്ലാവരും ഒന്നും കൂടെ നോക്കിക്കോ അറബി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിക്കോ അതാ കണ്ടോ വലത് നിന്നും തുടങ്ങുന്നു വലത് നിന്നും മുകളിൽ നിന്നും തുടങ്ങിയതാ ഒരു വര വരയ്ക്കുന്നു ഇതാണ് അലിഫ് അടുത്ത് ബാ പഠിക്കാം അടുത്ത അക്ഷരം പഠിച്ചാലോ അടുത്ത അക്ഷരം ബാ ഏ എന്താണ് ബാ ഏ എല്ലാവരും ഒന്ന് പറഞ്ഞേ ബാ ഏ എങ്ങനെ ബാ ദാ ബാ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം ബാ എഴുതുന്നത് കണ്ടോ വലത് നിന്നും തുടങ്ങുന്നു നമ്മുടെ വലത് ഭാഗത്തു നിന്നും ദാ ഇങ്ങനെ താഴോട്ട് വന്ന് ദാ വീണ്ടും മുകളിലോട്ട് പോകുന്നു കണ്ടോ മുകളിൽ പോയി അവസാനിച്ച് മുകളിൽ നിർത്തിയിട്ട് അടിയിൽ ദാ ചെറിയൊരു പുള്ളി ഇടുന്നു ഒരു കുത്തിടുന്നു അപ്പോൾ എങ്ങനെയാ ബാ ഏ അപ്പോൾ ബാ എഴുതുന്ന മനസ്സിലായ കണ്ടോ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം വലത് നിന്നും തുടങ്ങി നമ്മുടെ വലത് ഭാഗത്ത് നിന്നും എഴുതിയാൽ താഴോട്ട് വന്ന് കണ്ടോ മുകളിലോട്ട് എഴുതിക്കുന്നു കണ്ടോ എന്നിട്ട് അടിയിലൊരു പുള്ളിയും ഇടുന്നു അപ്പോൾ ബാ അറബി അക്ഷരത്തിലെ രണ്ടാമത്തെ അക്ഷരമാണ് നമ്മളിപ്പോൾ പഠിച്ചത് അലിഫ് പഠിച്ചു ബാവും പഠിച്ചു ഏതൊക്കെ അക്ഷരം പഠിച്ചു അലിഫും ബാവും അടുത്ത് നമുക്ക് അറബി അക്ഷരത്തിലെ മൂന്നാമത്തെ അക്ഷരം പഠിക്കാം താ ഏതാണ് താ ഏ ഒന്നിവിടെ എല്ലാവരും താ ഏ താ എഴുതുന്നത് കണ്ടോ നമ്മൾ ബാ എഴുതിയതുപോലെ മുകളിൽ നിന്നും താഴോട്ട് വന്നു എഴുതിയതിന് ശേഷം മുകളിൽ രണ്ട് പുള്ളി ഇടുന്നു അപ്പോൾ താ ആയി എങ്ങനെയാ മുകളിൽ നിന്നും തുടങ്ങി അടിയിൽ കൂടെ വന്ന് വീണ്ടും മുകളിലോട്ട് പോയി മുകളിൽ രണ്ട് പുള്ളി ഇടുമ്പോൾ ത ആയി മനസ്സിലായോ അപ്പോൾ താ എഴുതുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ അറബി അക്ഷരത്തിലെ ആദ്യത്തെ മൂന്ന് അക്ഷരമാണ് നമ്മൾ പഠിച്ചത് അലിഫ് പഠിച്ചു ബാ പഠിച്ചു താ പഠിച്ചു അടുത്ത് നമ്മൾ പഠിക്കാവുന്ന സ ആണ് പഠിക്കാവുന്ന ഏതാ സ എഴുതുന്നത് എങ്ങനെയാണ് താ എഴുതിയതുപോലെ തന്നെയാണ് സ എഴുതുന്നത് കണ്ടോ നമ്മൾ താ എഴുതിയതുപോലെ മുകളിൽ നിന്നും തുടങ്ങി നാ വന്നു ഇങ്ങനെ വന്നു മുകളിലോട്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ മുകളിൽ മൂന്ന് പുള്ളി ഇടുന്നു താ ഇനി നമ്മൾ രണ്ട് പുള്ളി ഇട്ടു സ ഇനി നമ്മൾ മൂന്ന് പുള്ളി ഇടുന്നു എത്ര പുള്ളി മൂന്ന് പുള്ളി ഒന്നുകൂടെ നോക്കി എങ്ങനെ എഴുതുന്നതാ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നു കണ്ടതാണ് താഴോട്ട് ഇങ്ങനെ വന്നു ആ മുകളിലോട്ട് പോയി അവസാനിക്കുന്നു എന്നിട്ട് മുകളിൽ മൂന്ന് പുള്ളിയും കൂടി ഇട്ടപ്പോൾ സ ആയി അപ്പോൾ നമ്മൾ ഏതൊക്കെ അക്ഷരമാണ് പഠിച്ചത് അലിഫ് ബാ സ അടുത്ത് നമുക്ക് അറബി അക്ഷരത്തിലെ നാലാമത് അക്ഷരം പഠിക്കാം ജീമ് ഏതാ ജീമ് ഒന്നുകൂടെ എല്ലാവരും പറഞ്ഞേ ജീമ് അപ്പോൾ അറബി അക്ഷരത്തിലെ ജാമത്തെ അക്ഷരമായ ജീമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ജീം എഴുതുന്നത് എല്ലാവരും കണ്ടോ മുകളിൽ നിന്നൊരു വര വരച്ചു വീണ്ടും അതിൽ നിന്നും വലത്തോട്ട് നമ്മളൊരു വളയം വളച്ചു കണ്ടോ ആ മുകളിൽ നിന്നും താഴോട്ട് ഇങ്ങനെ വളച്ചെടു എന്നിട്ട് അതിൻ്റെ സെൻട്രർ ഭാഗത്ത് ഒരു പുള്ളി കിടന്നു അപ്പോൾ ജീമ് കണ്ടോ ഒന്നുകൂടെ നോക്കിക്കോ ജിം എങ്ങനെ എഴുതുന്നത് കണ്ടോ മുകളിൽ നിന്നും തുടങ്ങി താഴോട്ട് ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് ഇങ്ങനെ അവസാനിച്ചു എന്നിട്ട് സെൻറ്റർ പുള്ളി കിടന്നു അപ്പോൾ ജിമായി ഏത് ജീമ് മറക്കോ എല്ലാവരും എല്ലാവരും കൂടെ പറഞ്ഞ് ജീമ് അടുത്ത അക്ഷരം നോക്കി ഹ ഏതാ ഹ അതും ജീം എഴുതുന്നത് പോലെ തന്നെയാണ് ഹും എഴുതുന്നത് ഹ അതാണ് ജീം ജീമെഴുതുന്നത് പോലെ മുകളിലൊരു വരവരച്ചു താഴോട്ട് ഇങ്ങനെ വന്നു താഴോട്ടിങ്ങനെ കറക്കി സെൻട്രൊരു സെൻട്രൽ പുള്ളി വേണ്ട ഹാ ഇൽ ജീമിൽ സെൻട്രൽ പുള്ളി വേണം ഹാ യിൽ പുള്ളി വേണ്ട എങ്ങനെ മുകളിൽ നിന്നൊരു വരച്ചു താഴോട്ട് വന്നു സെൻട്രൽ പുള്ളി വരുന്നത് ജീമ് പുള്ളി ഇല്ലാത്തത് ഹാ എല്ലാവർക്കും മനസ്സിലായോ ഹാ എഴുതുന്ന എല്ലാവർക്കും മനസ്സിലായോ അടുത്ത അക്ഷരം നോക്കിക്കോ ഹാ ഏതാ ഹ ജീമും ഹായും എങ്ങനെയാണ് എഴുതിയത് അതുപോലെയാണ് ഹും എഴുതുന്നത് ഹാ എഴുതുന്ന നോക്കിക്കോ അതും മുകളിൽ വരവരച്ചു താഴോട്ട് കൊണ്ടുവന്നു വന്നു എന്നിട്ട് മുകളിലൊരു കുത്തിടുന്നു എവിടെയാ മുകളിൽ മറന്നുപോകരുത് ജീമിന് സെൻട്രാണ് പുള്ളി ഹാ ഇനി പുള്ളിയില്ല ഹാ ഇനി മുകളിലാണ് പുള്ളി മനസ്സിലായോ ഹാ എഴുതുന്ന എല്ലാവർക്കും മനസ്സിലായോ എല്ലാവരും ആ ഒന്ന് ഒന്നുകൂടെ നോക്കിക്കോ ഹാ എഴുതുന്നു അങ്ങനെയാണ് കണ്ടോ ആ മുകളിൽ നിന്നും വന്നു ഇങ്ങനെ താഴോട്ട് വന്നു ആ ഇവിടെ വന്ന് അവസാനിച്ചു മുകളിൽ ഒരു മുകളിലൊരു പുള്ളിയിട്ടപ്പോൾ ഹായ് അടുത്ത അക്ഷരം നമുക്ക് പഠിക്കാം ദാല് ഏതാ ദാല് ദാൽ എഴുതുന്നത് എങ്ങനെയാണ് എല്ലാവരും ഒന്ന് നോക്കി കണ്ടോ അതും വലുതിൽ നിന്നും തുടങ്ങി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒന്ന് അവസാനിക്കുന്നു ഇതിനെന്താ ദാല് ഏതാ ദാല് അടുത്ത അക്ഷരം പഠിക്കാം റാല് ദാലും ദാലും ദാൽ എങ്ങനെയാണോ എഴുതിയത് അതുപോലെയാണ് റാലും എഴുതുന്നത് കണ്ടോ ആ മുകളിൽ നിന്നും താഴോട്ട് വന്നു ദാലിന് പുള്ളിയില്ല ദാലിന് പുള്ളിയുണ്ട് കണ്ടോ മുകളിൽ പുള്ളി അപ്പോൾ മനസ്സിലായോ ദാല് ദാല് അടുത്ത അക്ഷരം പഠിക്കാം കണ്ടോ അടുത്ത അക്ഷരം കണ്ടോ റാ ഏതാ റാ ഏ കണ്ടോ റാ എഴുതുന്നത് നമുക്കൊന്ന് പഠിക്കാം മുകളിൽ നിന്നും താഴോട്ട് കണ്ടോ ഇങ്ങനെ വന്നു റാ ഏ കണ്ടോ റാ മനസ്സിലായോ ദാല് ദാല് റാ ഏ അടുത്ത അക്ഷരം പഠിക്കാം ് ഏതാ ജായ് റാ എങ്ങനെയാണ് എഴുതിയത് അതുപോലെയാണ് ജായും എഴുതുന്നത് കണ്ടോ ജായ് എഴുതുന്ന റാ എഴുതുന്നത് പോലെ മുകളിൽ നിന്നും താഴോട്ട് വന്നു എന്നിട്ട് ജായ്ക്കൊരു പുള്ളി ഇടുന്നു റാ ഇന് പുള്ളിയില്ല ഇന് പുള്ളിയുണ്ട് ഇത്ര വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ മനസ്സിലായോ റാ ജായ് അടുത്ത അക്ഷരം പഠിക്കാം സീന് യഥാ സീന് കണ്ടതാ മുകളിൽ നിന്നും വലുത് ഭാഗത്തു നിന്നും തുടങ്ങി ഓരോരുത്തും കൊണ്ട് അവസാനിപ്പിച്ചു വീണ്ടും തുടങ്ങി വീണ്ടും വന്നു നമ്മളത് അവസാനം വലിയൊരു ഇത് കണ്ടു നമ്മൾ വണ്ടി ഹമ്പ് ചാടുന്നത് പോലെ ആദ്യം ഒരു കുഴി ചാടി അവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയൊരു കുഴി ചാടി എന്നൊരിടത്ത് വലിയൊരു കുഴി ചാടുന്നു അപ്പോൾ സീന് എങ്ങനെയാ സീന് സീൻ എഴുതുന്ന ഒന്നുകൂടെ എല്ലാവരും നോക്കി നോക്കണ്ടോ എന്താ അങ്ങനെ വന്ന് ഇവിടെ അവസാനിച്ചു വീണ്ടും അവിടെ നിന്ന് തുടങ്ങി വീണ്ടും ഇത് ഇങ്ങനെ വലിയൊരു ഇത് സീന് അടുത്ത ലക്ഷകം നോക്കിക്കോ ഷീന് ഏതാ ഷീന് സീൻ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെയാണ് ഷീനും എഴുതുന്നത് കണ്ടോ അതും ഇതുപോലെ ആദ്യം ഒരു ഹമ്പ് ചാടി ഒരു ഹമ്പ് ചാടി പിന്നെ വലിയൊരു കട്ടറിൽ ചെന്ന് ചാടുന്നു അപ്പോൾ ഷീനായി സീനിന് പുള്ളിയില്ല ഷീനിന് പുള്ളിയുണ്ട് സീനിന് പുള്ളിയേ ഇല്ല ഷീനിന് മൂന്ന് പുള്ളി എവിടെയാ മുകളിൽ സീനിൻ്റെ മുകളിലാണ് മൂന്ന് പുള്ളി കണ്ടോ ആ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാൻ കണ്ടോ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നിട്ട് മുകളിൽ മൂന്ന് പുള്ളി മനസ്സിലായോ ഷീനായി അടുത്ത അക്ഷരം നോക്കിക്കോ സ്വാദ് ഏതാ സ്വാദ് സ്വാദ് എഴുത്ത് നോക്കിയതാ ഇങ്ങനെ വന്നതാ ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ട് വീണ്ടും തത്ത വലിയൊരു കുഴി കണ്ടോ സ്വാദ് കണ്ടോ സ്വാദ് എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരും സ്വാദ് കണ്ട എല്ലാവരും നോക്കിയിരുന്നു സ്വാദ് കണ്ടോ സ്വാദ് അടുത്ത അക്ഷരം നോക്കിക്കോ ഏതാ അതാ ലോത് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെയാണ് ലോതും എഴുതുന്നത് കണ്ടോ ഇങ്ങനെ മുകളിൽ നിന്ന് തുടങ്ങി അതെങ്ങനെ വന്നതാ താഴോട്ട് ഇതെങ്ങനെ വന്നു കണ്ടോ സ്വാതിന് പുള്ളിയില്ല ലോതിന് പുള്ളിയുണ്ട് അത്ര മാത്രമേ അവർ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ അപ്പോൾ മനസ്സിലായോ നമ്മളിന്ന് അറബി അക്ഷരത്തിലെ മുപ്പത് അക്ഷരങ്ങളിൽ പതിനഞ്ച് അക്ഷരം നമ്മളിന്ന് പഠിച്ചു ബാക്കി പതിനഞ്ച് അക്ഷരം ഇൻഷാ അള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ഇതാ എല്ലാവരും അലിഹൂബ തുടക്കം തൊട്ട് ഒന്നുകൂടെ നോക്കി അലിഫ് നോക്കിയോ അലിഫ് ബാ എന്താ ബാ താ കണ്ട തീമ് ഹാ ഖാ ല് സ്വാദ് വാദ് എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ ഇന്ന് പഠിച്ച അറബി അക്ഷരത്തിലെ ഈ പതിനഞ്ച് അക്ഷരം എല്ലാവരും നല്ലവണ്ണം മനസ്സിലാക്കി പഠിക്കണം നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം ഇൻഷാ അല്ലാ ഈ വീഡിയോ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും കാണാം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഖുർആൻ ഓതാൻ പഠിച്ചിരിക്കണം ഇൻഷാല്ല നമ്മൾ മാതാപിതാക്കളക്കൾ മരിച്ചാലും നാളെ ഓതേണ്ടത് നമ്മളല്ലേ മക്കൾ ചെയ്യുന്നത് പോലെ വേറെ ആര് ചെയ്താലും അവരെ കബറിൽ അതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല അപ്പോൾ നമ്മൾ ഖുറാൻ പഠിച്ച് ഏഹസീൻ ഓദാനോ ഹത്തം ഓദാനോ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ അവരെ ഖബറിലൊരു കൂട്ടാളിയായി എത്തുന്നു അവർക്കൊരു അതിൽ അവർ കണ്ട് സന്തോഷിക്കാൻ കിട്ടുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഖുറാൻ ഓതാൻ പഠിക്കണം അക്ഷരങ്ങൾ പഠിക്കണം എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത് കിടക്കുന്ന ബട്ടൺ കൂടി ഒന്ന് അമർത്തുക മാത്രമല്ല ഈ വീഡിയോ നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഖുറാൻ നമ്മളിൽ നമ്മൾ കാരണം ഒരാൾ ഖുറാൻ പഠിച്ചു ഒരു അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നമ്മൾക്കും കിട്ടും അള്ളാഹു സുബാനുഹൂത്ത ആര നമ്മുടെ ഈ പരിശ്രമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ എല്ലാവർക്കും ഈ മെസ്സേജ് ഷെയർ ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിനെ നിർത്തുന്നു അടുത്ത ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു